പുതുപ്പള്ളി സാധു. അഴകുകൊണ്ടും അളവുകൊണ്ടും കൊമ്പന്മാർ നിറഞ്ഞു നിൽക്കുന്ന തറവാട്ടിലെ ഒരു ഉഗ്രൻ പ്രതിഭ, അതാണ് പുതുപ്പള്ളി സാധു. ഈ ഗജവീരൻ അവൻ്റെ പേരിനെ യോജിക്കുന്നവനാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ ആനത്തറവാട്ടിലെ രണ്ടാമൻ. ഏതാണ്ട് 22 വർഷങ്ങൾക്ക് മുൻപ് കൂടുവിട്ട് കൂടുമാറി മലയാളി മണ്ണിൽ അക്ഷരനഗരിയിൽ എത്തിയ ആസാമിൻ്റെ മഴക്കാടുകളുടെ പുത്രൻ, അവിടെ നിന്നും ദൈവത്തിൻ്റെ സ്വന്തം മണ്ണിൽ 1998 എത്തിപ്പെട്ടവൻ എന്നു പറഞ്ഞാൽ, ആസാം മഴക്കാടുകളിൽ തുള്ളിച്ചാടി നടന്നിരുന്ന ഇവൻ ഇന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാൻ കഴിയും, ആന കേരളത്തിൻ്റെ ഒരു പുത്തൻ താരോദയം തന്നെയാണെന്നും വരും കാലങ്ങളിൽ കേരളത്തിൻ്റെ ഇളമുറത്തമ്പുരാനായി വാഴുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നതുതന്നെ. സാധുവിനെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഉത്സവ സീസണിൽ ഏറ്റവും തിരക്കുള്ള ആനകളിലൊരുവൻ എന്ന വിശേഷണത്തിനുടമ. കേരളമൊട്ടുക്ക് മിക്കവാറും എല്ലാ പരിപാടികളിലും നായകനും ഉപനായകനും തിടമ്പാനയുമൊക്കെയായി ഒറ്റവാക്കിൽ കൈനിറയെ പരിപാടികളുള്ള ചങ്കൂറ്റക്കാരനായ ഒരു ആനപ്പിറവി. ആന കേരളം അടക്കി വാഴുന്ന ഗജവീരന്മാർക്കിടയിൽ തൻ്റെതായ സ്ഥാനം ഉറപ്പിക്കാൻ സാധിച്ച ഒരു ആനപ്പിറവി. ഇന്നിവൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഗജവീരന്മാരിൽ ഒരാളായി മാറിയിരിക്കുന്നു. ഏതുത്സവ പൂരപ്പറമ്പുകളിൽ പോയാൽ നിരവധി ആരാധകരുള്ള ഇവൻ അഴകുകൊണ്ടും സ്വഭാവ സവിശേഷത കൊണ്ടും ഏതൊരു ആനപ്രേമിയെയും തന്നിലേക്ക് ആകർഷിക്കാനുള്ള വശ്യതയും മനോഹാരിതയും പിറവികൊണ്ടു തന്നെ സ്വന്തമാക്കിയവൻ. ആളെങ്ങനെ പേര് പോലെയാണോ എന്നാണ് ചോദ്യമെങ്കിൽ, സാധുവാണ്, പക്ഷേ ഒരു ആൺപിറപ്പാണ്. നല്ല ചങ്കൂറ്റമുള്ളവൻ, ഇഷ്ടമില്ലാത്തവയോട് പ്രതികരിക്കാൻ അറിയുന്നവൻ. പക്ഷേ തലക്കെട്ട് കെട്ടി പരിപാടിക്കിറങ്ങിയാൽ ഏത് കൊടി കെട്ടിയവനും ഒന്ന് മുട്ടിടിക്കും. കാരണം പരിപാടിയിൽ സാധു ഇത്തിരി കണിശക്കാരനാണ്. 30കളോട് അടുത്തു നോക്കി പുഞ്ചിരിച്ചു നിന്ന കാലത്താണ് അതിർത്തി കടന്ന മലയാളി മണ്ണിൽ എത്തിയത്. എത്തിയിട്ട് ഇപ്പോഴും കാലം കുറച്ചായെങ്കിലും വടക്കൻ ലുക്ക് മുഖത്തു നിന്ന് മാറിയിട്ടില്ല. ഉയരവും നിലവും അതിൽ കുറച്ച് സൗന്ദര്യവും കൂടിയായ എന്താ അവസ്ഥ, അതാണിന്ന് സാധു. ഇവൻ്റെ ബുക്കിങ്ങിനായി പരക്കം പായുന്ന കമ്മിറ്റിക്കാർക്കറിയാം ഇവൻ്റെ സാന്നിധ്യം നൽകുന്ന വില. ക്ഷേത്ര ഉത്സവങ്ങളിലും നിലവിൻ്റെ പൂരങ്ങളിലും സാധു എന്ന് പരിഗണിക്കപ്പെടുന്ന ആദ്യ അഞ്ചിലുണ്ടാകും എന്നത് നിസ്സംശയം പറയാം. തൃശൂർ പൂരത്തിന് പാറമേക്കാവിന് വേണ്ടി സാധു അണിനിരന്നിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പരിപാടികൾക്കും നമ്മുടെ ഈ ഗജകുമാരൻ നിറ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. ഒരു കുടുംബമാകുമ്പോൾ അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ, ബാക്കി വീട്ടിലുള്ള അംഗങ്ങൾ എന്നിങ്ങനെയൊക്കെയാണല്ലോ. അതുപോലെയാണ് സാധുവിനും. ഇവിടെ ഇവൻ്റെ സഹോദരന്മാർ മറ്റാരുമല്ല, ഗജഭീമൻ, പുതുപ്പള്ളി കേശവൻ, കൂടെ എന്തിനും തയ്യാറായി നിൽക്കുന്ന അർജുനനും, പിന്നെ സഹോദരി രാജേശ്വരിയും. അതായത് തെക്കൻ നാട്ടിലെ ഗജസമ്പത്തുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അപൂർവ ജന്മങ്ങൾ. ശരിക്കും സാധുവിനെ അഭിമാനിക്കാം ഇങ്ങനെയുള്ള സഹോദരന്മാരെ കിട്ടിയതിൽ. ഇവനെക്കുറിച്ച് പറയുമ്പോൾ ആന ലക്ഷണശാസ്ത്ര പ്രകാരം ഒട്ടുമിക്ക ലക്ഷണങ്ങളുമുള്ള ഒരാന, മറ്റ് ഏതൊരു ആനയോടും കിടപിടിക്കാനുള്ള പൊക്കം. അതെ, 10 അടിയിൽ അല്പം കൂടുതൽ, കാണാൻ നല്ല ഭംഗിയുള്ള മതഗിരി, കൂട്ടുകൊമ്പൊരു അവലക്ഷണമല്ല എന്ന് പ്രൗഢികൊണ്ട് തെളിയിച്ചവൻ. വലിയ തലയെടുപ്പും ഉയർന്ന വായുകുംഭവും, വലിയ ചെവികൾ, നല്ല ഇടനീളം, തേൻനിറമാർന്ന കണ്ണുകൾ, 18 നഖങ്ങൾ, നല്ല നീളമുള്ള വാൽ, നിലത്തെഴിയുന്ന തുമ്പി, അങ്ങനെ പോകുന്നു ഇവൻ്റെ ലക്ഷണങ്ങൾ. അതുപോലെ എത്ര വലിയ തടിയും നിഷ്പ്രയാസം പിടിക്കുന്ന തട്ടിപ്പണിയിലും അഗ്രഗണ്യനായവൻ. ഇവൻ്റെ മതപ്പാടുകാലം സെപ്റ്റംബർ മാസം തുടങ്ങി നവംബർ അവസാനം വരെയാണ്. ആ സമയങ്ങളിൽ എല്ലാവരെയും പോലെ ഇവനും കുറച്ച് പ്രശ്നക്കാരനാണ്. എന്നിരുന്നാൽ തന്നെയും ചട്ടക്കാർക്ക് അടുത്ത് പരിചരിക്കാനുള്ള അവസരം കൊടുക്കാറുണ്ട്. ഇവൻ്റെ ചട്ടക്കാർ കഴിഞ്ഞ 7 വർഷമായി മണിമല സ്വദേശി ബിനുകുമാറും സഹായിയായി കറുകച്ചാൽ സ്വദേശി സരണുമാണ്. കേരളമൊട്ടുക്ക് മിക്കവാറും എല്ലാ പരിപാടികളിലും നായകനും ഉപനായകനും വില്ലനും ഒക്കെയായി ഇവൻ മാറിയിരിക്കുന്നു. ഒറ്റവാക്കിൽ കൈനിറയ പരിപാടികളുള്ള ചങ്കൂറ്റക്കാരനായ ഒരു ആനപ്പിറവി. ലക്ഷണക്കാര്യങ്ങളിൽ പറയത്തക്ക കുറ്റങ്ങളൊന്നുമില്ലാത്ത നമ്മുടെ സാധു 49 എത്തി നിൽക്കുന്ന ഇവൻ ഇനിയും ഒരുപാട് ഉത്സവ പൂരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്ന് ഗജരാജപ്പെരുമാൾ.